എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ, മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും അനീഷ് എന്ന് പറഞ്ഞ നടൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മീൻസ് നമ്മൾ ചെയ്ത വീഡിയോ, കുറച്ച് കാലം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അനീഷ് ഏട്ടൻ ഇവിടെ വന്ന് നമ്മളടുത്ത് നിന്ന് ഡോണർ ഏരിയ കൂട്ടാൻ വേണ്ടി ട്രീറ്റ്മെൻ്റ് എടുത്തു. എന്നിട്ട് ഡോണർ ഏരിയ അത്യാവശ്യം ആയപ്പോൾ പുള്ളി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് പോയി. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് ഫുള്ളായിട്ടും ഹെയർ പോയിട്ടുണ്ടായിരുന്നു, ഫുൾ കഷണ്ടിയാണ്. അതുകൊണ്ട് ഹെയർ ലൈൻ വെച്ചിട്ട് തന്നെ വരത്തണം, അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ നോക്കുകയാണ്. പുള്ളി അത് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന്. പക്ഷേ ആദ്യം ലാഡൻ സിറ്റിയിൽ പുള്ളി പോയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഡോണർ ഏരിയ ഇല്ല, അപ്പോൾ അത് കൂടാൻ വേണ്ടി ടാബ്ലറ്റ് ഞങ്ങൾ തരാം, അത് കഴിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട്. അപ്പോഴാണ് പുള്ളീനെ ഞങ്ങൾ ആഡിൻ്റെ കേസിൽ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളീനെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ പുള്ളി ഇതിനെപ്പറ്റി അറിഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ചെയ്യണമെന്ന് താല്പര്യമായി ഞങ്ങളുടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അപ്ലൈ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഡോണർ ഏരിയ വരുത്തി തരാം, എന്നിട്ട് നിങ്ങൾക്ക് എളുപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് നല്ല ഹെയർ ലൈൻ കറക്റ്റായിട്ട് വേണം, കാരണം ആക്ടർ ആണല്ലോ. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ സാധാരണ ആൾക്കാരെ പോലെ നമ്മൾ പോരാ, അവർക്ക് പെർഫെക്ഷൻ ആയിട്ട് തന്നെ ഹെയർ ലൈൻ വേണം. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ആയിരിക്കും പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് അന്നേ മനസ്സിലായത്. അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു ചെയ്തു. അങ്ങനെ ഡോണർ ഏരിയ ഞങ്ങൾ വെറും 3 മാസം കൊണ്ട് വരുത്തി കൊടുത്തു. 6 മാസം ലാഡൻസിറ്റി പറഞ്ഞ് ടാബ്ലറ്റ് എടുത്തിട്ട് ടാബ്ലറ്റുകളൊക്കെ നിർത്തിച്ചു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ കൊടുക്കുന്ന സിറംസും ഞങ്ങൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ ചെയ്ത് കൊടുത്തു. 2 സിറ്റിയും കൊടുത്തു. എനിക്ക് തോന്നുന്നു മാക്സിമം കയറി വന്നാൽ 3 മാസം, അതിൻ്റെ ഉള്ളിൽ തന്നെ മുടി ഗ്രോത്തായി. ഡോണർ ഏരിയ വന്നു, പുള്ളി നേരെ പോയി ലാഡൻസിറ്റിയിൽ ട്രീറ്റ്മെൻ്റ് എടുത്തു. പക്ഷേ എൻ്റെ രസം എന്താ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു കാസർഗോഡ് ഒരു യൂട്യൂബറുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ലാഡൻ സിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബറുണ്ട്. ആ കാസർഗോഡ് ആ സത്യനാരായണൻ എന്ന് പറയുന്ന യൂട്യൂബറിനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പുള്ളി പറയണത്, ഈ നമ്മുടെ അനീഷ് ഏട്ടൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പുള്ളി ടാബ്ലറ്റ് കൊടുത്ത് അവർ വിട്ടു, അതിനുശേഷം ഡോണർ ഏരിയ ആയപ്പോൾ ഞങ്ങൾ വന്ന് തിരിച്ച് ഇത് ചെയ്തു എന്നാണ്. നമ്മളെ പേര് അവിടെ പരാമർശിക്കുന്നില്ല. അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായി അന്ന്, അത് അങ്ങനെ പറയാതിരുന്നു. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വരുത്തിയത് ഡോണർ ഏരിയ. കാരണം ആ ലാഡൻ സിറ്റിയിലെ ഡോക്ടർ തന്നെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് കേസാണ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ വരുത്തിയൊരു സാധനത്തിന് നമ്മൾക്ക് പ്രശംസ കിട്ടാത്തതിന് എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞാനത് അനീഷേട്ടനോട് സംസാരിച്ചു, അനീഷേട്ടനോട് സംസാരിച്ചപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു അനീഷേട്ടൻ്റെ അവസ്ഥ അവിടെ. അത് അനീഷേട്ടൻ തന്നെ അനീഷേട്ടൻ്റെ സൗണ്ടിൽ അനീഷേട്ടൻ്റെ വായ കൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരൊറ്റ ആൾക്കാർ കാരണമാണ് ഡോണർ ഏരിയ കിട്ടിയത്, അതിന് അതുകൊണ്ടാണ് എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയത്. പുള്ളി പറയുന്ന റെക്കോർഡിങ്ങും ഞാൻ പുറത്ത് വിട്ടാണ്. അപ്പോൾ ആ സാഹചര്യം കൊണ്ടാണ് പുള്ളിക്ക് അവിടെ പറയാൻ പറ്റാത്തത്. കാരണം അത് ലാഡൻ സിറ്റിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. അവിടെ നമ്മളെ പേര് പറഞ്ഞാൽ ശരിയല്ല, അതാരും ചെയ്യില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ പ്രൊമോഷൻ വീഡിയോയിൽ വേറെ ക്ലിനിക്കിൻ്റെ പേര് ഞങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ പോട്ടെ. അപ്പോൾ ഞാൻ പറയണത്, ഡോണർ ഏരിയ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ മുടങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് ഡോണർ ഏരിയ നമുക്ക് വരുത്താൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ വരുത്തി തരാം. അതിന് ആകെപ്പാടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഡോണർ ഏരിയ വരുത്താനാണെങ്കിൽ ഒരൊറ്റ സിറ്റിംഗ് മതി. ഒറ്റൊരു സിറ്റിങ്ങിൽ നമുക്ക് ഡോണർ ഏരിയ വരുത്തി ട്രാൻസ്പ്ലാന്റേഷന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും, മനസ്സിലായോ? ആ ഒരു ഒറ്റ സിറ്റിങ്ങിന് നമ്മൾ വാങ്ങുന്ന ചാർജ് 11,000 രൂപയായിരിക്കും. ഒറ്റ സിറ്റിംഗ് മതി, മെഡിസിൻ ഉൾപ്പെടെയാണ് ഞാൻ ചാർജ് പറഞ്ഞത്. 11,000 രൂപയായിരിക്കും ചാർജ് വരുന്നത്. അത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. കാരണം ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു ഏറി വന്ന ഒരു 2-3 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് ഡോണർ ഏരിയ വരുത്തിയിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നിങ്ങളെ സജ്ജീകരിക്കുന്ന ഒരു ടെക്നിക്ക്. അതായത് ഞാൻ പറഞ്ഞ മൊത്തം മുടി പോയ ആൾക്കാരാണ്. അത്യാവശ്യം മുടിയുണ്ടെങ്കിൽ കുറച്ച്, നമുക്ക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എങ്ങനെയാണ്, നിങ്ങൾക്ക് കുറച്ച് ഏരിയയിൽ മുടിയില്ല, ബാക്കിയുള്ളടത്ത് മുടിയുണ്ട്, പക്ഷേ കുറച്ച് ഏരിയയിൽ മുടിയില്ല, വട്ടത്തിൽ മുടി പോയി, അങ്ങനെ ഏരിയയിലൊക്കെ നമുക്ക് സ്റ്റെം സെൽസ് ചെയ്താൽ ബെസ്റ്റ് റിസൾട്ട്സ് ആയിരിക്കും. പക്ഷേ മൊത്തം കഷൻ്റെ ആയി പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ആളുകൾ സ്റ്റെം സെൽസ് ചെയ്താൽ ഹെയർ ലൈന് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ഒരു രസം ഉണ്ടാവില്ല കാണാൻ മുടി വരുമ്പോൾ. അപ്പോൾ അവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും ഓപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഓപ്ഷൻ ഉള്ള ആളുകൾക്ക് ഡോണർ ഏരിയേൻ്റെ ഒരു പ്രശ്നം കാരണം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് അത് വഴിയുണ്ടാക്കാം. നമ്മളത് ഇതുവഴി എന്താണ് നമ്മൾക്ക് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് ഡോണർ ഏരിയ വരുത്തി തരാൻ പറ്റും. ഓക്കെ, ഒറ്റ സിറ്റിങ് മതി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ, കേരളത്തിൽ മാത്രമല്ല വളരെ ചുരുക്കം, വളരെ വളരെ ചുരുക്കം ക്ലിനിക്കുകൾക്ക് മാത്രമാണ് ഗൾഫ് കൗൺസിൽ കോർപ്പറേഷൻ അക്രഡിഷൻ കൊടുക്കാറ്. കാരണം എന്താ വെച്ചാൽ അവർ അക്രഡിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരായിട്ട് വേറെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് അവിടെ സെറ്റപ്പ് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം.
അങ്ങനത്തെ സെറ്റപ്പിൽ ആവുന്ന ഒരു ഐ എസ് ഒ രജിസ്ട്രേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഇവർ കൊടുക്കുന്ന, ജി സി സി കൊടുക്കുന്ന ഐ എസ് ഒ 9001:2015 എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. അത് വളരെ ചുരുക്കം, കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് തീസിസ് പോലും ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഐ എസ് ഒ 9001:2015 ഐ എസ് ഒ രജിസ്ട്രേഷൻ. അതായത് നമ്മളെ ജി സി സി ആണ് അത് തന്നത്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ. അവർ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഐ എ എഫ് ഇൻ്റർനാഷണൽ അക്രഡിഷൻ ഫോറത്തിൻ്റെ അവരടുത്തു നിന്നും ഞങ്ങൾക്ക് ഒരു അക്രഡിറ്റേഷൻ കിട്ടി. അതൊക്കെ എന്തുകൊണ്ടാണ് വെച്ചാൽ, ഇതൊക്കെ കാരണം നമ്മളെ ഉള്ളിലുള്ളൊരു ഫയർ എന്ന് പറയുക, ഉള്ളിലുള്ള ഫയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും എത്തണം എന്നുള്ളൊരു ഫയർ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ പ്ലാറ്റ്ഫോംസും യൂട്ടിലൈസ് ചെയ്തു, പറയുകയാണെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോംസും, ഈ മീൻസ് ലിങ്ക്ഡിനെ ആണെങ്കിലും എല്ലാം ആണെങ്കിലും, തീസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, കുറേ നമ്മൾ പേറ്റൻസിക്ക് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ട്രിക്കിന് വേണ്ടിയിട്ട്, ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പേറ്റൻസിക്ക് അപ്ലൈ ചെയ്ത് ഇരിക്കുന്ന സമയമാണിത്, പക്ഷേ പേറ്റൻസി കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരാളെ, മുടിയില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരാളെ രക്ഷിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ അതിന് പേറ്റൻസി കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അതെന്ന് വെച്ചാൽ ഒരു ആളുകൾക്ക് സഹായമായ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, അത് ഒരാൾക്ക് മാത്രം അവകാശം പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളൊരു ലീഗൽ പ്രോബ്ലം കാരണം പേറ്റൻസിക്ക് ഇങ്ങനെ എന്താ പറയുക, പേറ്റൻസിക്ക് കൊടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം എല്ലാ രീതിയിലും ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ ഇത് തീർച്ചയായും കിട്ടാൻ കാരണം നിങ്ങളും, നിങ്ങളെ സപ്പോർട്ടും അതേപോലെ നമ്മളെ പേഷ്യൻസും, അവരെ മൗത്ത് ടു മൗത്ത് പബ്ലിക് പ്രൈവസി ഒക്കെ, അല്ല സോറി, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി, അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്തതും ഞങ്ങളെ വളർത്തിയതും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അടുത്ത വീഡിയോ പറയാം, ബോർഡടിക്കുമല്ലെങ്കിൽ. ഓക്കെ, താങ്ക് യു, ബൈ.